കൂട്ടുകാരൻ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ യൂട്യൂബിൽ നിന്ന് സിൽവർ ബട്ടൺ ഗോൾഡൻ ബട്ടൺ കിട്ടി ഇറങ്ങണം. ഇപ്പൊ മാട്രിമോണി സൈറ്റിൽ നിന്ന് സിൽവർ ബട്ടൺ മേടിച്ചിട്ടുള്ള ഒരുത്തന ഞാനേ ലോൺ എടുത്തോണ്ട് പോവാൻ വന്നാ. ഇവിടെ കെട്ടി അടുക്കി വെച്ചിരിക്കുമല്ലോ, ഇയാള് വരുന്നുണ്ടെ ലോൺ എടുത്തോണ്ടങ്ങ് പോവാൻ. സംഭവം ഗ്ലിഗേഷന്റെ കല്യാണം നടക്കാത്തതിൽ സന്തോഷിക്കുന്ന ഒരേ ഒരാളുണ്ടാവാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗ്ലിഗേഷന്റെ മുത്തശ്ശേരിക്ക്. കാരണം എന്താന്ന് വെച്ചാൽ എപ്പോ ഗ്ലിഗേഷനെ കണ്ടാലും മുത്തശ്ശേരി അറിയും മോനെ നിന്റെയും കൂടി കല്യാണം കണ്ടിട്ടാണ് എനിക്ക് കണ്ണടക്കാൻ. പിന്നെ അങ്ങനെ നാല് തൂണ് മേളിലൊരു നീല ടാർപ്പ മറ പോലും ഇല്ലാത്ത ഒരു ചെറിയ ഷെഡിലാണ് ഞാനും എന്റെ ഭാര്യ ഏഴ് മക്കളും കഴിയുന്നത്. എത്ര മക്കളാ? ഏഴ്. മറ പോലും ഇല്ലാതെ ഏഴ് മക്കള്. അപ്പൊ വീടുണ്ടായിരുന്ന ഈ ഗ്ലിഗേഷന്റെ അച്ഛൻ പറഞ്ഞ മലഞ്ചരക്ക് മൊത്ത വ്യാപാരത്തിന്റെ ആളാണ്. അതായത് അടക്കത്തൊണ്ടോടുകൂടി ഇത് തൊണ്ടില്ലാത്ത ഈ സ്കീമാണ്. ഗ്ലിഗേഷൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്തായിരുന്നു മൂത്ത ചേച്ചിയുടെ കല്യാണം. വമ്പൻ സ്ത്രീധനം കൊടുത്ത് ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് കല്യാണം നടത്തിയത്. ഇത്ര വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ അടക്ക വ്യാപാരി നടത്തിയത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലിഗേഷൻ തൊണ്ടോടുകൂടി അല്ല ഗ്ലിഗേഷൻ ബീട്ടോടുകൂടി നല്ലൊരു റേറ്റിന് നേരത്തെ ഞാൻ പറഞ്ഞേക്കാം സെക്യൂരിറ്റി വെക്കേണ്ടി വരും. ഓ എന്റെ സാറേ ലോൺ എടുത്ത ഒരു വീട് വെക്കുന്നത് അപ്പൊ പിന്നെ സെക്യൂരിറ്റി കൂടെ വെച്ച് അയാൾക്ക് ആരും കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് തെറ്റി. ഗ്ലിഗേഷ് ബിടെക് എട്ട് നിലയ്ക്ക് പൊട്ടി. എട്ട് നിലയ്ക്ക് പൊട്ടി എന്ന് പറഞ്ഞാൽ പോരാ, ഗ്ലിഗേഷനെ പഠിപ്പിച്ച കോളേജുകാർ പറഞ്ഞിട്ട് ഗ്ലിഗേഷന്റെ കുടുംബത്തിൽ പെട്ട ഒരാൾക്ക് പോലും ഞാൻ കോളേജിൽ സീറ്റ് കൊടുക്കില്ല എന്നുള്ളത്. ഇത് ഇയാള് ലോൺ എടുക്കുന്നത് വീട് വെക്കാനാണോ കളരി ഉണ്ടാക്കാനോ? വീട് വെക്കാനാ. വീട് വെക്കാനാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ലോൺ അടക്കണം. അടച്ചില്ലെങ്കിൽ ബാങ്ക് ജപ്തി ചെയ്തോണ്ട് പോവേ. അതിനാ ബാങ്ക് വേറെ ആരെങ്കിലും കയ്യിൽ ലോൺ എടുത്തിട്ടുണ്ട്. അതിനാ ബാങ്ക് ജപ്തി ചെയ്തോണ്ടാണ്. സംഭവം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഗ്ലിഗേഷ് ഒരു പാഴ് വസ്തുവാണെങ്കിലും ഗ്ലിഗേഷന്റെ അപ്പന് ഗ്ലിഗേഷ് ഒരു മോശയുടെ അംശവടിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ പെണ്ണ് കാണാൻ ചെല്ലുന്നിടത്തൊക്കെ ചോദിക്കുന്നത് ഒന്നര കോടി രണ്ടുകോടി സ്ത്രീധനാണ്. എന്തായാലും രണ്ടു കൊല്ലം നടന്ന് ഇവനെ പെണ്ണ് കാണിച്ചു കഴിഞ്ഞപ്പോ അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ ഗ്ലിഗേഷ് എന്ന് പറഞ്ഞ സാധനം സാധാരണ മോൺസൺ മാവെങ്കിൽ വിചാരിച്ചാൽ പോലും കച്ചവടം. കഴിഞ്ഞ ദിവസം അവരുടെ ഓഫീസിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, സാർ സാറിന്റെ പ്രൊഫൈലിൽ ഞങ്ങൾ പരസ്യപ്പെട്ടു. ഇവന്റെ ഒക്കെ ഒരു പ്രൊഫൈലിൽ പരസ്യം എന്ന് പറഞ്ഞ മഴവിൽ മനോർമയിൽ കിട്ടുന്നതിൽ റീച്ച് ആയിരിക്കും. സാർ അത്ര അധികം പെമ്പിള്ളേർക്ക് റിക്വസ്റ്റ് ആയിരിക്കും. ഗ്ലിഗേഷും ഒട്ടും കുറച്ചില്ല, അവനും കീച്ചൊരു സ്റ്റാറ്റസ് പ്ലസ് ടു വിത്ത് ബേബി ഗേൾ. ഞാൻ ചോദിച്ചു പെണ്ണ് പോലും കിട്ടാത്ത പിന്നെ ഇവിടെ പെൺകുഞ്ഞ് ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവനോട് ചോദിച്ചു, എടാ ഇവിടെ നിന്ന് നിനക്ക് നീ എന്ത് സ്റ്റാറ്റസ് ഇട്ടെങ്കിൽ ചോദിച്ചു, എടാ വീട്ടിലാവും ഇവിടെ മുട്ട വിരിഞ്ഞു പെൺകുഞ്ഞ. ഗ്ലിഗേഷന് മറ്റൊരു സത്യം മനസ്സിലാണ്ട്, സത്യത്തിൽ നാട്ടുകാരും വീട്ടുകാരും ഗ്ലിഗേഷ് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്ത പോലും ഇല്ല. എന്ത് സ്റ്റാറ്റസ് ഇട്ടാലും അവർ കമന്റ് ഇട്ടോളും. ഈ കമന്റുകൾ സ്ക്രോൾ ചെയ്ത് താഴ്ത്തി പോകുമ്പോഴാണ് ഗ്ലിഗേഷന് മറ്റൊരു സത്യം മനസ്സിലായത്, ഗ്ലിഗേഷന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഈ നാട്ടുകാരും വീട്ടുകാരും മാത്രമല്ല സ്വന്തം അച്ഛനുണ്ട് എന്നുള്ളത്. അച്ഛനും ഒട്ടും കുറച്ചിട്ടില്ല, നല്ലൊരു കമന്റ് കമന്റ് ബോക്സിൽ ഇട്ടുണ്ടായിരുന്നു. ഈ തള്ളക്കിളിയുടെയും കുട്ടിയുടെയും ഫോട്ടോ ഇട്ടിട്ട് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. അവനെ നീ തിരിച്ചു വരുമ്പോൾ വീട്ടുകാർക്കുള്ള തിന മേടിക്കാൻ മാത്രം.